പ്രമീലെ, പ്രമീലെ, പ്രമീലെ. നാശം എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? അനങ്ങാതെ കിടക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എനിക്ക് മരുന്ന് കുടിക്കാൻ സമയമായി അല്ലേ? കൊറേ നാളായില്ലോ മരുന്ന് കുടിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് സുഖാവും അല്ലേ പ്രമീലെ? ആ സുഖമാവും, മരുന്ന് കുടിക്ക. ഇത് എവിടെ ഉണ്ട്? അവിടെ തന്നെ ഇട്ടേക്കൂ. ഇന്നലെ കൊണ്ടുവരാമെന്നല്ലേ പറഞ്ഞു? ഇന്നലെ രാത്രി ആയി. രാത്രി ശിവരാമൻ ഇവിടെ വന്നാൽ എന്താ, ആരെങ്കിലും പിടിച്ച് തിന്നു കളയുമോ? ഈ ശിവരാമൻ ഒരു പൊട്ടനാ. പെണ്ണുങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാകില്ല. ഇപ്പൊ ഈ മനുഷ്യൻ ഇങ്ങോട്ട് ഇറങ്ങി വരേണ്ട വല്ല കാര്യമുണ്ടോ? സുഖമില്ലെങ്കിൽ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി കിടന്നുകൂടെ? ഞാൻ പോട്ടെ. ശിവരാമേട്ടൻ വാങ്ങിച്ചു തന്നാ, പുറത്തെറച്ചു വെക്കാം. അതാ ശിവരാമേട്ടൻ ഇഷ്ടം. ഞാൻ മീൻ നന്നാക്കാൻ എന്നിട്ട് കുളിക്കാം. അവളോട് പോയി സുമതി. സുമതി, എടി സുമതിയേ. എന്താ കുറച്ച് മുളകുമല്ലേ എടുത്ത് വറുത്തരച്ചേ? ആ ചേച്ചി മേടിച്ചോ. അയ്യോ ഇല്ലടി, നാളെ ആട്ടെ. വേണ്ട, നാളെയും വേണ്ട, ഒരിക്കലും വേണ്ട. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴല്ലേ ഉള്ളൂ. എന്തായാലും നിന്ന് കിടങ്ങുന്നത് പറഞ്ഞു കേട്ടില്ലേ? കേൾക്കാൻ മനസ്സില്ല. ഇല്ല പോ, ഒരു പാവാടിയും ബ്ലൗസും മേടിച്ചു തരാൻ പറഞ്ഞിട്ട് ഇനി ഞാൻ എനിക്കുള്ളിലും പോകുന്നില്ല, എവിടെയും പോകുന്നില്ല. പാവ നല്ല ചേച്ചി. അച്ചാ ഡേ, പുതിയ പാവാടിയും ബ്ലൗസിന് തുണിയാ ചേച്ചി മേടിച്ചു തന്നതാ. കാശൊക്കെ വെറുതെ കളയാ. കൊള്ളാല്ല അച്ഛാ, പത്ത് മുപ്പത് രൂപയായി കാണും. ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒരത്യാവശ്യം. ആരാ ഒന്ന് സഹായിക്ക. എടി മറി, മോളോടൊന്ന് പറ. ഒരു 2 rupees. ഇപ്പൊ പറയുന്നില്ല, ആ കാശ് കൊണ്ട് കള്ളു ഷാപ്പിൽ പോകാല്ലേ. നീ പോണു, നിന്നെ കല്യാണം കഴിച്ചിട്ട് ഇത്രയും കാലമായി, എങ്ങനെയോ 2 പിള്ളേരും ഉണ്ടായിപ്പോയി. ഇന്ന് വരെ നീ എന്നെ പറ്റി ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നാക്കെടുത്ത കള്ളൂടിയാൻ കൊള്ളരാത്തവൻ. നീ ഇങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞാ പിന്നെ നാട്ടുകാരെന്നെ വകവയ്ക്കൂ. പൊടി പറഞ്ഞു, നീ മാധവിയല്ല മൂധേവിയാ. എന്താണ് ആ പറ ഒരു കശമിശ? ഒന്നുമില്ല മോനെ, ഒരു 2 rupees. കള്ളുടിക്കാൻ സമയമായി. എന്റെ വടക്കുന്നാഥാ, വേറെ പണി വല്ലതും പോയി നല്ലത്. അപ്പഴേ തന്റെ ചെലവിലല്ല ഞാൻ കള്ളും കുടിക്കണേ. പോണാ പറയ. അല്ല കുറുപ്പേട്ടൻ എന്താ ഇവിടെ? ഞാനൊരു ചെറിയ ചായ കുടിക്കാൻ വേണ്ടി വന്നതാ. കുറുപ്പേട്ട ഒരു തമാശ, തലയിൽ മുണ്ടിട്ട് കയറി ആളറിയില്ലെന്നാണ് തന്റെ വിചാരം. അല്ല എടോ, താൻ കേട്ടിട്ടുണ്ടോ, അമ്പിനോടറിക ശംഭിളി ജനമിഴും പ്രദേശമിരിലമ്പുമായി മുമ്പിലുണ്ടുടനകമ്പടിച്ചു ബഹു അമ്പനായ മലരമ്പനും
കുംഭകോനുടയ കുംഭനാനയുട കുംഭവും കനക കുംഭവും കുംഭിടുന്ന കുജകുംഭമുള്ളവരിൽ മുമ്പു തേടി വിലസും പ്രിയേ പശ്ചാരിധ്വജതൃത്തോടാധിപതി കുത്രേടിജാനുർഗണേ ജോ രാടരുടരുതരദ്രൈവേയ ഗദ്ധാടജം ൃതിരുതേവോ മൃദേവോ അതിന്റെ അർത്ഥം കുറുപ്പേട്ടൻ ചൊല്ലിയുടെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുന്നല്ലേ. ഉംബ്ര കോൻ, കോൻ കോൻ എന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാനിൽ ആരേ ആരേ എന്നാണ് അർത്ഥം. അതെ, ഉംബ്രൻ ആരായിരുന്നു? ആരാ? ഉംബ്രകോനുടയ കൊമ്പനാന, രണ്ടാന ഉണ്ടായിരുന്നു. അയാളുടെ ആനകളാണ് തിരുവമ്പാളിയിലും പാറവേക്കാവിലും എഴുന്നള്ളിച്ചത്. കുംഭവും കനക കുംഭവും നല്ല ഹുടവേറുണ്ടായിരുന്നു. അമ്പിനോടറിയ ശംഭിളി, ശംഭിളി നാഗസുര വിദ്വാനായിരുന്നു. ശംഭിളി എന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാനിയിൽ നാഗസുര എന്നർത്ഥം. അങ്ങനെയുള്ള ഉംബ്രന്റെ പെമ്പറന്നാളുടെ പൃഷ്ഠഭാഗം എന്നർത്ഥം. പറ. അതായത് പറയാ, പറഞ്ഞോളൂ. അതായത് അതിന്റെ അർത്ഥം അത് പറയാം. പറയൂ, അർത്ഥം പറയൂ. അതായത് പശ്ചാരേജ്വജതൃത്തോടാധിപതി പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള സ്ത്രീകളുടെ അല്ലല്ലല്ല, സ്ത്രീകളുടെ പശ്ചാത്തലത്തെ പറ്റിയുള്ള ഒരു വർണ്ണനയാണത്. പശ്ചാത്തലം എന്ന് പറയുന്നത് പിൻഭാഗം. അത് സ്ത്രീകളെ സംബന്ധിക്കുന്നതാവുമ്പോ പശ്ചാത്തപൃഷ്ഠമാണ്. പിന്നെ ഞാൻ ചൊല്ലിയ ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ തന്നെ പറയാം. സമയമായി, എനിക്ക് ഷാപ്പ് അടക്കണം. റെഡി? ഇങ്ങനെയാണോ നിൽക്കുന്നത്? ആ കയ്യിൽ നോക്കിയിട്ട് പോസ് തന്നെ. ഇങ്ങനെ ഇതാണ് ഭംഗി. ഈ ചിരിയുണ്ടല്ലോ, അത് ചുണ്ടിയിൽ നിന്ന് മായാ നിൽക്കണം. റെഡി? ഇത് ഫോട്ടോ എടുക്കുന്ന സാധനമാണല്ലേ. ആ എടു, നമ്മുടെ ഒരു ഫോട്ടോ എടുക്ക. അങ്ങോട്ട് മാറിയിക്കട. ഓഹോ, അപ്പൊ നീ പെമ്പിള്ളയുടെ പടം മാത്രം എടുക്കത്തുള്ളല്ലേ. ഓടി വന്നു, അവള് പോട്ടം പിടിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഓടി രാ, നിനക്ക് പടം പിടിക്കാൻ പറ്റിയ പെമ്പിള്ളേര് ഇവിടെ ഇല്ല. ഓടാ. എന്റെ പൊന്നുങ്ങിയെ വഴക്കുണ്ടാക്കില്ലേ, എന്റെ പൊന്നുങ്ങിയും ചതിക്കല്ലേ. ഞാൻ ചോദിക്കാം അവനോട്. എടാ എന്താ നാടാ ഇത്? ആ കുഞ്ഞ് ആരാണ് നീ വിചാരിച്ച്? അതിന്റെ തന്തയും തള്ളി അതിന് ഈർക്കിലിരുത്തി അടിച്ചിട്ടില്ല. ആ അതുകൊണ്ടാ ഇപ്പൊ നാട്ടുകാരൻ അല്ലേണ്ടി വന്നേ. നാട്ടുകാരനോ? ഏത് നാട്ടുകാരൻ? നീ എവിടത്തെ നാട്ടുകാരനാടാ? അവരെ നക്കാപ്പിച്ചോണ്ട് കൂടിയാ ഇവിടെ കഞ്ഞി കുടിച്ച് കഴിയണത്. കാണുമ്പോ 2 rupees ചോദിക്കാതെ തരുന്നവനാ. അല്ലെങ്കിൽ എന്തിനാ അവനെ പറഞ്ഞ? നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. അവന്റെ തന്തയും തള്ളിയും നടത്തുന്നതിനെ വന്ന് ചത്തപ്പോ നീ അവനെ തീറ്റിപ്പോറ്റി വളർത്തിയത്. ഇല്ലെങ്കിൽ അവനെ എവിടെയെങ്കിലും ഇനി ചത്തോണ്ടേനെ.